നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ഭീകരർ തുടങ്ങി വെച്ച ആക്രമണത്തിന് മറുപടി നൽകാൻ ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയതോടുകൂടി ഇസ്രായേൽ ഹമാസ് പോരാട്ടം അതിന്റെ രൂക്ഷതയിലേക്ക് കടന്നു കഴിഞ്ഞു. ഇസ്രായേലിനെ വീഴ്ത്താനുള്ള അപ്രതീക്ഷിത ആക്രമണത്തിൽ നിരപരാധികളായ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഈ ക്രൂരതയുടെ സമയത്ത് ഹമാസ് ഭീകരർ ലഹരി മരുന്നിന്റെ പിടിയിലായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സൈക്കോ ആക്റ്റീവ് മരുന്നിന്റെ സ്വാധീനത്തിലായിരുന്നു ഇവർ. സിന്തറ്റിക് ആംഫെറ്റാമിൻ തരത്തിലുള്ള ഉത്തേജക മരുന്നായ ക്യാപ്റ്റുകളിന്റെ സ്വാധീനത്തിലാണ് ഭീകരാക്രമണം നടത്തിയത്. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട നിരവധി ഹമാസ് ഭീകരരുടെ പോക്കറ്റിൽ നിന്ന് ക്യാപ്റ്റുകൾ ഗുളികകൾ കണ്ടെത്തി എന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. പാവങ്ങൾക്കുള്ള കൊക്കെയിൻ എന്നും അറിയപ്പെടുന്ന ഈ മയക്കുമരുന്ന് ഹമാസ് ഭീകരരെ ശാന്തതയോടെ നിസ്സംഗതയോടെയും കൂടി കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ മരുന്ന് അവരെ കൂടുതൽ സമയം അതീവ ജാഗ്രതയോടെ നിലനിർത്തുകയും അവരുടെ വിശപ്പ് കീഴടക്കുകയും ചെയ്തു. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുൻപ് ഭയം അടിച്ചമർത്തൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരും ഇത് ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2015 ക്യാപ്റ്റുകൾ കുപ്രസിദ്ധി നേടിയിരുന്നു. കാലക്രമേണ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്വാധീനം കുറഞ്ഞപ്പോൾ സിറിയയും ലെബനനും നിയന്ത്രണം ഏറ്റെടുക്കുകയും വൻതോതിൽ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് ഗാസ ക്യാപ്റ്റുകളിന്റെ ജനപ്രിയ വിപണി കൂടിയാണ്. ആംഫെറ്റാമിൻ കുടുംബത്തിൽ പെട്ടതാണ് ഈ ക്യാപ്റ്റുകൾ. ശ്രദ്ധ വൈകല്യങ്ങൾ, നാർക്കോലിപ്സ്, വിഷാദം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനാണ് ആദ്യം വികസിപ്പിച്ചെടുത്തത്. സിറിയയിലെയും ലെബനനിലെയും മെഡിക്കൽ പ്രൊഫഷണലുകൾ സൂചിപ്പിക്കുന്നത് ഈ മരുന്ന് പോരാളികൾക്കിടയിൽ മാത്രമല്ല യുദ്ധമേഖലകളിൽ താമസിക്കുന്ന നിരാശരായ സാധാരണക്കാരും ഇത് പതിവായി ഉപയോഗിക്കാറുണ്ട് എന്നാണ്. കൂടാതെ ഈ മരുന്ന് സിറിയയുടെ പ്രധാന വരുമാന സ്രോതസ്സായി മാറിയെന്നും ഇറാൻ പിന്തുണയുള്ള ലെബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ സജീവ പിന്തുണയുമുണ്ട് എന്നും ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. 2 വർഷം മുൻപ് ന്യൂയോർക്ക് ടൈംസ് നടത്തിയ അന്വേഷണത്തിൽ സിറിയൻ ഏകാധിപതി ബഷർ അസാദുമായും ബന്ധമുള്ള വ്യക്തികൾ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ക്യാപ്റ്റുകളിന്റെ നിർമ്മാണത്തിനായി ഈ അഭിവൃദ്ധി പ്രാപിച്ച ഒരു വ്യവസായം സ്ഥാപിച്ചതായും വെളിപ്പെടുത്തി. ഹിസ്ബുള്ളയുടെ പങ്കാളിത്തം ഉൾപ്പെടുന്ന ഈ വ്യവസായം ആസാദിന്റെ സഹോദരന്റെ മേൽനോട്ടത്തിലാണ്. ഒരു ദശാബ്ദത്തിലേറെയായി സിറിയയെ ബാധിച്ച ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ലാഭകരമായ ഒരു സംരംഭമായി പ്രവർത്തിക്കുന്നു. ഇറ്റലി, മലേഷ്യ, ഗ്രീസ്, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ ക്യാപ്റ്റുകളിന്റെ കാര്യമായ പിടിച്ചെടുക്കൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ മരുന്നിന്റെ വ്യാപനം മിഡിൽ ഈസ്റ്റിനും അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. ജോർദാനിൽ മരുന്ന് കുറഞ്ഞ വിലയ്ക്ക് എളുപ്പത്തിൽ ലഭ്യമാണ്. ഇത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരാലംബരായ യുവാക്കൾക്കിടയിൽ ഇത് കൂടുതൽ ജനപ്രിയമാകുന്നുമുണ്ട്. 2021 കുവൈറ്റ് അധികൃതർ ഓറഞ്ച് കയറ്റുമതിയിൽ ഒളിപ്പിച്ച 9 ദശലക്ഷം ക്യാപ്റ്റുകൾ ഗുളികകൾ കണ്ടെത്തി. അതിന് ഒരാഴ്ച മുമ്പ് ഏകദേശം $380 മില്യൺ വില മതിക്കുന്ന 1.5 ടൺ മയക്കുമരുന്ന് ഗുളികകൾ നാരങ്ങ ചരക്കിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തുന്നത് ദുബായ് അധികൃതർ തടഞ്ഞു. കഴിഞ്ഞ വർഷം മാത്രം 250 ദശലക്ഷത്തിലധികം ക്യാപ്റ്റുകൾ ഗുളികകൾ പിടിച്ചെടുത്തു. ഇത് 4 വർഷം മുൻപത്തെ അപേക്ഷിച്ച് 18 മടങ്ങ് വർധനയാണ് ഉണ്ടായത്. ഇത് ഏകദേശം കണക്കുകൾ മാത്രമാണെന്നും ഇതിലും കൂടുതൽ അളവിൽ കടത്തുന്നുണ്ടോ എന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കും.